നമസ്കാരം. ഈ വിസ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ വലിയ വിവാദങ്ങൾ ഉയർന്നു വന്നു. ആ വിഷയത്തിൽ പൊതുസമൂഹം ഒന്നടങ്കം. ആ കുട്ടിക്ക് സ്ത്രീധനത്തിന്റെ പേരിൽ ഏൽക്കേണ്ടി വന്ന ആ പീഡനവും ആ മരണത്തിന്റെ പേരിൽ സ്ത്രീധനത്തിനെതിരെ വലിയൊരു ജനരോഷം ഈ നാട്ടിൽ ഉയർന്നു വന്നു. ഇതിനെതിരെ പൊതുസമൂഹം ഒന്നടങ്കം വലിയ തോതിൽ വിമർശനം ഉന്നയിക്കുമ്പോൾ നിശബ്ദത പാലിക്കുന്ന ഒരു വിഭാഗക്കാരുണ്ട്. അവരെ പൊതുസമൂഹം വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ഇവിടത്തെ മത മേലധ്യക്ഷന്മാരാണ്. എല്ലാ വിവാഹങ്ങൾക്കും ചുക്കാൻ പിടിക്കുകയും ആചാരങ്ങൾക്കും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുകയും ചെയ്യുന്നവർ എന്തുകൊണ്ട് സ്ത്രീധനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായി പ്രതികരിക്കുന്നില്ല? ഒരു വിവാഹം നടക്കുമ്പോൾ അതിൽ മതമേലധ്യക്ഷന്മാരും സാമുദായിക നേതാക്കന്മാരും, അത് പ്രാദേശികമായിക്കോട്ടെ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലായിക്കോട്ടെ, വലിയ വിവാഹങ്ങൾക്കാണെങ്കിൽ സംസ്ഥാന നേതാക്കന്മാർ, പ്രാദേശിക തലത്തിലാണെങ്കിൽ പ്രാദേശികമായിട്ടുള്ള നേതാക്കന്മാർ, ഇവർ ഇടനിലക്കാരായാണ് ഇവിടെ ഓരോ വിവാഹവും നടക്കുന്നത്. ആ വിവാഹത്തിൽ ഡൗറിയുടെ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞുറപ്പിക്കുന്നതും ഇവരുടെയൊക്കെ സാന്നിധ്യത്തിലാണ്. ആ സ്ത്രീധനത്തെ സംബന്ധിച്ച് ഇത്രയും വലിയൊരു വികാരം ജനങ്ങൾക്കിടയിൽ ഉയർന്നു വരുമ്പോൾ, ഒരു വിവാദം പൊട്ടിപ്പുറപ്പെടുമ്പോൾ, ആ വിഷയത്തിൽ കൃത്യമായി നിലപാട് പറയാനും വിശദീകരിക്കാനും ജനങ്ങളെ അത് സംബന്ധിച്ച് ഓരോ മതത്തിൻ്റെയും നിലപാട് പറയാൻ എന്തുകൊണ്ട് ഇവർ തയ്യാറാകുന്നില്ല? നിങ്ങളുടെ നിശബ്ദം സംശയാസ്പദമാണ്. ഇതിവിടെ നിലനിൽക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വിഭാഗക്കാർ ഇവിടുത്തെ മത നേതാക്കന്മാരാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് എന്ന് സംശയിക്കേണ്ട സന്ദർഭമാണ് എന്ന് ഉറപ്പിച്ച് പറയേണ്ടി വരികയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഈ വിഷയത്തിൽ, ഓരോ ജാതി മത സാമുദായിക സംഘടനകളുടെ നേതാക്കന്മാർ നിങ്ങളുടെ നിലപാട് വിശദീകരിക്കണം. ഈ പറയുന്ന മത സാമുദായിക നേതാക്കന്മാർ ഒരു തീരുമാനമെടുത്താൽ മതി. ഈ ഇപ്പോ കരയോഗം തമ്മിലായിരുന്നാലും അല്ലെങ്കിൽ SNDP യൂണിയന്റെ രണ്ട് യൂണിയനുകൾ തമ്മിലായിരുന്നാലും ഇപ്പോൾ കല്യാണങ്ങൾക്കെല്ലാം ഇടപെടൽ നടത്തുന്നുണ്ട്. അത് മുസ്ലിം സമുദായങ്ങൾക്കിടയിലായിരുന്നാലും അത്തരത്തിൽ രണ്ട് പ്രദേശങ്ങളിലെ മഹൽ കമ്മിറ്റികൾ തമ്മിൽ അത്തരത്തിൽ ഇടപാട് നടത്തുന്നുണ്ട്. സഭകൾ തമ്മിലായിരുന്നാലും ഇതെല്ലാം നടക്കുന്നുണ്ട്. അവർ ഈ വിഷയത്തിൽ കൃത്യമായി തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഇതിന് വലിയ തോതിൽ ഈ നാട്ടിൽ നിയന്ത്രണം കൊണ്ടുവരാൻ കഴിയും. കാര്യം നിയമം കൊണ്ട് 1967 മുതൽ ഈ നാട്ടിൽ ഡൗറി എന്ന സംവിധാനം നിരോധിച്ചിട്ടുണ്ട്. പക്ഷേ അതിപ്പോഴും നിർബാധം തുടരുന്നത് ഈ സമൂഹത്തിലെ ചില കേന്ദ്രങ്ങളിൽ അത് വേണ്ട വിധേനെ നിയന്ത്രിക്കണമെന്ന താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. ആ കാര്യമാണിപ്പോൾ ചില കോണുകളിൽ ഇരിക്കുന്നവരെ ഇത്തരത്തിൽ സംശയത്തിൻ്റെ നിഴൽ നിർത്താൻ താല്പര്യപ്പെടുന്നത്. അവർ ഈ വിഷയത്തിൽ ക്രൂരമായ മൗനം അവലംബിക്കുന്നത് ഈ വിവാദം ഇങ്ങ് തണുപ്പിച്ചതിന് ശേഷം ഇത്തരത്തിൽ നിർബാധം വീണ്ടും തുടരുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ, ഈ ഡൗറി എന്ന സിസ്റ്റം ഈ നാട്ടിൽ ഇല്ലായ്മ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഈ ഒരു സന്ദർഭത്തിലെങ്കിലും ഇവർക്ക് കൃത്യമായിട്ട് നിലപാട് വിശദീകരിക്കാം. ഇനി മുതൽ ഇത്തരത്തിൽ ഡൗറി വാങ്ങിച്ച് കല്യാണം കഴിച്ചാൽ അത് ഏത് സാമുദായിക സംഘടനയായാലും ആ വിവാഹം അംഗീകരിക്കില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചാൽ ഇതിനെ നിയന്ത്രിക്കാൻ വളരെ സിമ്പിളായിട്ട് കഴിയും. ഒരുപാട് പെൺകുട്ടികളുടെ കണ്ണീര് വീണ നാടാണ്, ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം പൊലിഞ്ഞു പോയ നാടാണ്, ഒരുപാട് പേർ ഇപ്പോഴും കയർത്തുമ്പിനെ ആശ്രയിക്കണമോ എന്ന് ചിന്തിക്കുന്ന സന്ദർഭത്തിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മൗനം അവലംബിക്കുന്നത്? നിങ്ങൾക്ക് തീരുമാനമെടുക്കാം. ഇനി നിങ്ങളുടെ അധീനതയിൽ നടക്കുന്ന കല്യാണങ്ങൾക്ക് ഒരു കാരണവശാലും ഈ നാട്ടിൽ ഡൗറി വാങ്ങിക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കാൻ ആർക്കെങ്കിലും ആർജവുമുണ്ടോ? അല്ലെങ്കിൽ പൊതുസമൂഹം അത് ചോദ്യം ചെയ്യേണ്ട സന്ദർഭമാണ്. ഈ മൗനം അവലംബിക്കുന്ന മതമേലധ്യക്ഷന്മാർ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ മറുപടി പറയുന്നില്ല എന്ന് പൊതുസമൂഹം ചോദ്യം ചെയ്യേണ്ട ഒരു സന്ദർഭം കൂടിയാണ്. അവർക്ക് ഇത് നിർബാധം തുടരണമെന്ന് ആഗ്രഹമുണ്ട്. ഇതിൻ്റെ എല്ലാം ഓരോ വിഹിതമെങ്കിലും പിൻപറ്റുന്നവരാണ് ഈ പറയുന്ന സാമുദായിക നേതാക്കന്മാരോ അല്ലെങ്കിൽ മറ്റ് മതമേലധ്യക്ഷന്മാരോ ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഈ നാട്ടിൽ നാട്ടുനടപ്പ് എന്ന പേരിൽ നടത്തി വരുന്ന ഈ സമ്പ്രദായത്തെ ഉന്മൂലനം ചെയ്യണമെങ്കിൽ അതിന് എല്ലാ വിഭാഗക്കാരും ഒരുപോലെ കൈകോർക്കേണ്ട സന്ദർഭമാണ്. ആ ഒരുപോലെ കൈകോർക്കേണ്ട സന്ദർഭത്തിൽ ബാക്കിയുള്ള എല്ലാ വിഭാഗക്കാരും ഒരു സൈഡിൽ അണിനിരക്കുമ്പോൾ ഇവർ മിണ്ടാതെ മാറി നിൽക്കുകയാണ്. അത് ആരെ സഹായിക്കാൻ വേണ്ടിയാണ്? ഈ പണച്ചാക്കുകളുടെ ഇടയിലെ കല്യാണമൊക്കെ നടക്കുന്ന സന്ദർഭങ്ങളിൽ അതിന് കാർമികത്വം വഹിക്കാനാലും അതിനെ നിയന്ത്രിക്കാനൊക്കെ പോകുന്നവർക്ക് കിട്ടുന്ന കൈമടക്കുകളുണ്ട്. അത് കരുതിയാണ് നിങ്ങൾ മിണ്ടാതിരിക്കുന്നതെങ്കിൽ ഈ സമൂഹം നിങ്ങളെ തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് ഇപ്പോൾ ഇരിക്കുന്ന സ്ഥാനത്തിന് പോലും വിലയില്ലാതാകുമെന്ന് നേതാക്കന്മാർ മനസ്സിലാക്കേണ്ട സന്ദർഭമാണ്. അത്രമാത്രം പൊതുസമൂഹം വളരെയധികം ഈ വിഷയത്തിൽ സെൻസിറ്റീവായി നിൽക്കുമ്പോൾ അതിൽ നിങ്ങളുടെ റോൾ കൂടി വഹിച്ച് അതിനെ കാര്യക്ഷമമായി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ അനുവദിക്കാതെ, അതിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഈ വികാരമൊക്കെ കാണുകയുള്ളൂ, അത് കെട്ടടങ്ങുമ്പോഴത്തേക്കും അങ്ങ് അവസാനിച്ചോളും, നമുക്ക് പഴയതുപോലെ വീണ്ടും നിർബാധം തുടരാമെന്ന ചിന്താഗതി നിങ്ങളുടെ ഉള്ളിലുണ്ട്.
അപ്പോൾ നിങ്ങൾ കൊള്ളാവുന്ന വിഭാഗക്കാരാണെന്ന് പറയാൻ പറ്റാത്ത കണ്ടീഷനിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അല്ലെങ്കിൽ ഓരോ സാമൂഹിക നേതാക്കന്മാരും ഈ നാട്ടിലെ അവരുടെ ജാതി വിഭാഗത്തിലോ മതവിഭാഗത്തിലോ പെട്ടവരോട് ആഹ്വാനം ചെയ്യണം ഇനി മുതൽ ഡൗറി വേടിച്ചാൽ അവർക്ക് ഈ പറയുന്ന മതത്തിലോ സാമൂഹികത്തിലോ ഒരു തരത്തിലുള്ള പിന്തുണ ഉണ്ടാകില്ല എന്നുള്ള പരസ്യമായി പ്രഖ്യാപിക്കാൻ നിങ്ങൾ തയ്യാറാകണം അത് തയ്യാറായില്ലെങ്കിൽ നിങ്ങൾ എന്ന പൊള്ളയായ വ്യക്തിത്വങ്ങളെ ഈ സമൂഹം തിരിച്ചറിഞ്ഞു നിങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടി സംസാരിക്കേണ്ട സന്ദർഭം ഉണ്ടാകാൻ പോവുകയാണ് ഈ ഡൗറിയും ഈ പരിഷ്കാരങ്ങളൊക്കെ ഈ നാടിന്ന് പടിയിറങ്ങേണ്ട സന്ദർഭമാണ് ഇതിനും ഈ അനാചാരങ്ങൾക്കെല്ലാം കുടപിടിക്കുന്ന വിഭാഗക്കാർ ആരെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് ഈ സാമൂഹിക നേതാക്കന്മാർ തന്നെയാണ് അതിൽ ഒരു തർക്കവുമില്ല അവർ ആദ്യം നവീകരിക്കപ്പെട്ടാൽ ഈ സമ്പ്രദായത്തിന് വലിയ തോതിൽ കുറവുണ്ടാകും അതുകൊണ്ട് തന്നെ പറയുകയാണ് ഈ വിഷയത്തിൽ ഉടനടി പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിങ്ങൾ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടിയിരിക്കുന്നു നിങ്ങളുടെ ഈ മൗനം പല സംശയങ്ങൾക്കും വഴി തുറക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നതിനു മുന്നോടിയായി തന്നെ നിങ്ങൾ അക്കാര്യത്തിൽ നിങ്ങൾ തന്നെ സ്വമേധയാ കാര്യങ്ങൾ വിശദീകരിച്ച് ഡൗറി എന്ന സിസ്റ്റത്തിന് ഈ നാട്ടിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ നിങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങേണ്ട സന്ദർഭമാണ് ഇന്ന് സംജാതമായിരിക്കുന്നു എന്നത് മറക്കണ്ടാത്ത കാര്യമാണ്